ഗിരിയേട്ടൻ എന്നോട് ക്ഷമിക്കണം. അന്ന് ഓഫീസിൽ വെച്ചും പിന്നെ ആശുപത്രിയിൽ വെച്ചും ഞാൻ ഗിരിയേട്ടനോട് വളരെ മോശമായി പെരുമാറി. ഗിരിയേട്ടൻ എനിക്ക് മാപ്പ് തരണം. ഇതാണോ കാര്യം? ഇതൊക്കെ ഞാൻ എപ്പോഴും എന്റെ മനസ്സിൽ നിന്ന് വിട്ടുകളഞ്ഞു. ശ്രീ, നീ വെറുതെ സീൻ ഉണ്ടാക്കാതെ സനുവിനെയും കൂട്ടി വീട്ടിലേക്ക് പോവാൻ നോക്കി. ഓഫീസിൽ പോകാൻ ലേറ്റായി, ഞാൻ ഇറങ്ങട്ടെ. ഓക്കെ ശരി. എന്റെ തക്കടൂന്റെ മനസ്സ് കണ്ടില്ലേ, അവൻ ഒന്നും കാര്യമായിട്ട് എടുക്കാറില്ലെന്ന് നിങ്ങൾക്ക് രണ്ടുപേർക്ക് ഇപ്പൊ മനസ്സിലായല്ലോ. ഇതെങ്ങനെയുണ്ട് ചന്ദ്രേട്ട, ഇതുപോരെ നാളെ ഉടുക്കാൻ? ഒന്നും കൊടുത്തിന് എന്തിനാ പൊട്ട്? നീ ഏത് സാരി ഉടുത്താലോ നന്നായിരിക്കുന്നില്ലേ? അല്ലേ ചന്ദ്രേട്ടാ, എന്നെ വെറുതെ കളിയാക്കണ്ട. രണ്ട് സാരികളും അമ്മയ്ക്ക് നന്നായി ചേരും. അതിലേ ആ സ്കൈ ബ്ലൂ കുറച്ചും കൂടെ ബെറ്റർ എന്ന് എനിക്ക് തോന്നുന്നു. ആ അത് നോക്കട്ടെ. ഇപ്പൊ എങ്ങനെയുണ്ട്? ഗുഡ്, അടിപൊളിയായിട്ടുണ്ട്. ആ ഇനി ഓർണമെന്റ്സിന്റെ കാര്യത്തിലൊരു തീരുമാനം വേണച്ചാ? അതിലെന്താ തീരുമാനിക്കാൻ? ആകെ ഇത്തിരി പൊന്നല്ലേ ഉള്ളൂ, അത് മുഴുവൻ എടുത്ത് നീ ഇടണം. വളരെ സിമ്പിൾ ആയിട്ട് ഒന്നോ രണ്ടോ ഇട്ടാ മതി മോളെ, അത് അതിന്റെ ഭംഗി. ഇല്ലെങ്കിലേ നിന്റെ അമ്മയെ പോലെ വലിയ ആഡംബരമായി പോവും. എന്ത് പറഞ്ഞാലും എന്നെ കുറ്റപ്പെടുത്തിക്കും. എല്ലാവർക്കും പെട്ടെന്ന് ചാടിക്കേറാൻ പറ്റുന്ന ചാഞ്ഞു കിടക്കുന്ന ചന്ദ്രമരം അല്ലേ ഞാൻ. ഞാനൊരു തമാശ പറഞ്ഞതല്ലേ ഇന്നിരേ? നീ ചന്ദനമരമല്ല, ഈ വീടിന്റെ നിലവിളക്ക, കുടുംബവിളക്ക് അല്ലേ മോളെ. നിന്റെ ഒരാളുടെ ഉത്സാഹം കൊണ്ട് മാത്രമാണ് ഈ കല്യാണം ഇപ്പൊ ഇത്രയും പെട്ടെന്ന് നടത്താൻ പറ്റുന്നത്. നമ്മളല്ലാതെ മറ്റാരും ഇത്രയും പെട്ടെന്ന് ഇതുപോലൊരു കല്യാണം നടത്തിയിട്ടുണ്ടാവില്ല അല്ലേ മോളെ. ആദ്യമേ ഒരു തീയതി മുഹൂർത്തം നിശ്ചയിച്ചതുകൊണ്ട് നമ്മൾ ശരിക്കും തയ്യാറായിരുന്നു ചന്ദ്രേട്ടാ, പിന്നെയല്ലേ ഈ മാറ്റങ്ങളൊക്കെ ഉണ്ടായത്. സനുവിടുത്തി വന്നല്ലോ, എനിക്ക് ഒരുപാട് സന്തോഷമായി. നിന്റെ ഒരു കുറവേ ഈ വീട്ടിലുണ്ടായിരുന്നുള്ളൂ മോളെ, ഇപ്പൊ നീ വന്നതുകൊണ്ട് എല്ലാം തകഞ്ഞു. നന്ദുവിന്റെ കല്യാണം മുടങ്ങിപ്പോകുന്ന വിഷമത്തില് ഇവൻ എന്തെങ്കിലും പറഞ്ഞു എന്ന് കരുതി നീ അങ്ങനെ വീട് വിട്ടിറങ്ങിപ്പോണ്ട കാര്യമൊന്നും ഉണ്ടായിരുന്നില്ല. സത്യത്തിൽ നീ ഈ വീട്ടിലെ മരുമോളല്ല, ഞങ്ങളുടെ മകള് തന്നെ. നീ കുറച്ചു ദിവസം ഇവിടെ ഇല്ലാതിരുന്നപ്പോഴാ ശരിക്കും നീ ഈ വീട്ടിൽ എന്തായിരുന്നു എന്ന് ഞങ്ങൾക്കെല്ലാം മനസ്സിലായത്. എന്തായാലും കല്യാണത്തിന് മുമ്പ് തന്നെ നീ വന്നല്ലോ, ഞങ്ങൾക്ക് ഒരുപാട് സന്തോഷമായി മോളെ. ഗിരിയേട്ടൻ അങ്ങനെ ഒരു തീരുമാനം എടുത്തപ്പോ സത്യത്തിൽ എനിക്ക് നല്ല സങ്കടമായി. അതിന്റെ പേരില് ഞാൻ വീട്ടിൽ പോയി ഗിരിയേട്ടനുമായിട്ട് ഒരുപാട് വഴക്കുകൂടി. എന്തായാലും ഒടുക്കം എല്ലാം കലങ്ങി തെളിഞ്ഞല്ലോ. നാളെ മുതല് നന്ദിത ഞങ്ങളുടെ വീട്ടിലെ മരുമോളാവാൻ പോവല്ലേ. നാളത്തെ ചടങ്ങിന്റെ സമയം വല്ലതും പറഞ്ഞായിരുന്നോ മോളെ? രാവിലെ 9 മണിക്ക് തന്നെ അവിടുന്ന് എല്ലാരും ഇറങ്ങുന്ന പറഞ്ഞത്. എന്നാ പിന്നെ നമ്മളും വൈകണ്ട, രാവിലെ രാഹുകാലത്തിന് മുമ്പ് നമുക്ക് ഇറങ്ങാം. ഹര ഹരോ ഹര ഹര സ്വാമിയേ. അല്ല, എവിടെയായിരുന്നു അമ്പി ഇത്രയും കാലം? ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയിട്ട് നാളെ ഒരുപാടായില്ലേ? ഒരു ദീർഘയാത്രയിലായിരുന്നു അമ്മേ. കാശി രാമേശ്വരം പാണ്ഡി മലയാളം മുഴുവൻ ഒന്ന് ചുറ്റി കറങ്ങി ഇങ്ങെത്തി. അല്ല ഇതാരാ, ഇങ്ങോട്ടേക്കുള്ള വഴിയൊക്കെ ഓർമ്മയുണ്ടോ? സുമി മോളെ, അമ്പിമാമനെ നീ കളിയാക്കണ്ട. ഞാൻ ടൂറടിക്കാൻ പോയതല്ല, തീർത്ഥാടനമായിരുന്നു. തീർത്ഥാടനം അമ്പിയങ്ങളായിരുന്നോ? ഞാൻ വിചാരിച്ചു ഏതോ വല്ല സ്വാമിമാരായിരിക്കുന്നു. ഈ യാത്രയിൽ കാശിയിൽ വെച്ച് സന്യാസ ദീക്ഷ സ്വീകരിക്കണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു, പക്ഷെ ഇവിടുത്തെ കാര്യം അറിഞ്ഞപ്പോ പെട്ടെന്ന് തിരിച്ചിങ്ങ് പോന്നു. ഇവിടുത്തെ എന്ത് കാര്യം? നിതീഷ് മോന്റെ കല്യാണം നാളെയല്ലേ? അത്
അത് ഞാനില്ലാതെ നടന്ന എങ്ങനെ ശരിയാവാനാ? ഈ കാര്യം അമ്പിയങ്കിൾ ആരെങ്കിലും വിളിച്ചു പറഞ്ഞു കാണും, അതാ വലിഞ്ഞേറി വന്ന്. നിങ്ങൾ വെറുതെ കുശൂശി കണ്ട, മൊബൈൽ ഫോണ് പോലും എടുക്കാതെ തീർത്ഥാടനത്തിന് പോയ ഞാൻ നിതീഷ് മോഹന്റെ കല്യാണം എങ്ങനെ അറിഞ്ഞു എന്നല്ലേ? ഞാൻ കാശിയിലെ പുണ്യഗംഗയിൽ മുങ്ങി നിവർന്നപ്പോൾ പെട്ടെന്നൊരാചരി. അമ്പി, കുടുംബത്തൊരു മംഗളകാര്യം നടക്കാൻ പോകുന്നു, വേഗം ഇത്രയും പെട്ടെന്ന് അവിടെ എത്തണം. അത് കേട്ടതും ഒന്നും ആലോചിച്ചില്ല ഞാനിങ്ങി പോകുന്നു. ആ ഭക്തി മൂത്തിവന് ഭ്രാന്തായി എന്നാ തോന്നുന്നേ. മുത്തശ്ശി, ഒരു യഥാർത്ഥ ഭക്തനെ അങ്ങനെ കളിയാക്കരുത്. ഇത് കണ്ടോ, ഈ രുദ്രാക്ഷം, ഇത് സത്യമാണ്, ശിവഭഗവാന്റെ കണ്ണീരാണ്. ആഹാ, തീർത്ഥാടനം കഴിഞ്ഞ് തിരിച്ചു വന്ന ഹിമാലയത്തിലും കൂടി പോയിട്ട് വന്നാ മതിയായിരുന്നല്ലോ, എന്നാ ഞങ്ങൾക്ക് കുറച്ച് മനസമാധാനം കിട്ടിയനെ. നിതീഷേ, നീ നിന്റെ പതിവ് സ്വഭാവം കാണിക്കാതെ ഗർഭിണിയായ പെണ്ണിനെ കെട്ടാൻ തീരുമാനിച്ചതിൽ അങ്കിളിന് അതിയായ സന്തോഷമുണ്ട് മോനെ. സത്യത്തിനും ധർമ്മത്തിനും നീതിക്കും നിരക്കുന്ന കാര്യമാണ് മോനെ നീ ചെയ്തത്. അതാണ് നിന്റെ കല്യാണ കാര്യത്തിൽ ഒരു ദൈവവിളി വന്നപ്പോ ഞാൻ ഇങ്ങോട്ട് ഓടി വന്നത്. സഹോദരി, ഞാൻ കുളിച്ചിട്ട് വരുമ്പോഴേക്കും കടുപ്പത്തിലൊരു ഛായ ഇടണം, പിന്നെ മൃഷ്ടാനം എനിക്ക് കഴിക്കാൻ എന്തെങ്കിലും നല്ല ആഹാരവും. ആ ഇറച്ചി മീനും വേണ്ട. അത് മറന്നു, നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി എല്ലാ അമ്പലത്തിലെയും പ്രസാദം ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. ഇത് സാക്ഷാൽ അയ്യപ്പ സ്വാമിയുടെ അരവണ പ്രസാദം, പിടിക്കുമോളെ. ഇത് തിരുപ്പതി സ്വാമിയുടെ പ്രസാദം. ഇത് ഇത് കാശി വിശ്വനാഥന്റെ പ്രസാദം. ഇത് പഴനിവേൽ മുരുകന്റെ പഞ്ചാമൃതം. ഹരഹരോ ഹരഹര. ഇതെല്ലാവരും കൂടി കഴിക്കണം. അല്ല, കൊട്ടാരക്കര ഗണപതിയുടെ ഉണ്ണിയപ്പം ഇല്ലേ? ഇല്ല, ഞാൻ കൊട്ടാരക്കര വഴി പോയില്ല, പോയിട്ട് വരുമ്പം കൊണ്ടുവരാം. ആഹാരം വൈകിക്കണ്ട, മറക്കണ്ട. ഹരഹരോ ഹരഹര. ഇനി പട്ടിണി കിടക്കണ്ട. ഹരഹരോ ഹരഹര. മനസമാധാനത്തോടെ ഇവന്റെ കല്യാണം നടത്താന്ന് വിചാരിച്ചതാ, ആ പ്രതീക്ഷയും പോയി. ഞങ്ങള് വൈകില്ലല്ലോ. ഏ, ഞങ്ങളെന്താ ഇപ്പൊ ഇങ്ങോട്ട് എത്തിയതേ ഉള്ളൂ. മോളെന്താ ഇങ്ങനെ മാറി നിക്കുന്നേ? ഇത്രയൊന്നും നാണം വേണ്ട കേട്ടോ, ഇങ്ങോട്ട് വാ. സുന്ദരിയായിട്ടുണ്ട് കേട്ടോ. അല്ല,
അല്ല ഗിരി എവിടെ മോളെ, വന്നില്ലേ? നേരെയാണല്ലോ, പറയും പോലെ ഗിരി എവിടെ? ആ മുഹൂർത്തത്തിന് ഇനി ഒരുപാട് സമയമുണ്ട്, നമുക്ക് എല്ലാവർക്കും ഒന്ന് തൊഴുതു വന്നാലോ. അത് നല്ല കാര്യം, കല്യാണ ചെറുക്കന്റെയും പെണ്ണിന്റെയും പേരിൽ ഓരോ പുഷ്പാഞ്ജലി നടത്താം. വാ മോളെ. എടാ, അത് ഓഫീസിൽ എന്തോ തിരക്കായതുകൊണ്ടേ ഗിരി കുറച്ച് ലേറ്റായിട്ട്. എന്തോന്ന് സുമി നീ പറയുന്നത്? അവൻ ഓഫീസിൽ തിരക്കോ? അതും ഇന്നത്തെ ദിവസം. ഒന്നും അല്ലെങ്കിലും അവന്റെ സ്വന്തം അനിയന്റെ കല്യാണമല്ലേ നടക്കുന്നത്, അത് അവൻ അറിയില്ലേ? ഇന്നലെ കല്യാണം നമ്മൾ പെട്ടെന്ന് തീരുമാനിച്ചതല്ലേ, മാറ്റിവെക്കാൻ പറ്റാത്ത വല്ല തിരക്കുകളും ഉണ്ടാവും അവന്. അവൻ വന്നോളും, എന്തായാലും വരാതിരിക്കില്ല. ഇല്ല, ഗിരി വരില്ല. ഞാനത് അങ്ങനെ ഇവരുടെ അടുത്ത് പറയും ഭഗവാനെ. അമ്മേ വാ, നമുക്ക് അപ്പോഴേക്കും പോയി തൊഴുതു വരാം. വരൂ. വരുന്നമ്മ. എല്ലാവരും അമ്പലത്തിലെത്തി, അവിടെ എന്തായി? അത് പറ. നിങ്ങൾ എവിടെയോ? നിങ്ങൾ എവിടെയാ സ്നേഹ? ഞങ്ങള് വന്നോണ്ടിരിക്കേ സുമി. നിങ്ങൾ എപ്പോഴാ എത്തുന്നത്? ഗിരിയോ ഇല്ല, നിങ്ങളെങ്കിലും ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ എനിക്കതൊരു താങ്ങായിരുന്നേനെ. നീ ഇങ്ങനെ ടെൻഷൻ ആവല്ലേ, ഞങ്ങൾ അങ്ങോട്ട് വന്നോണ്ടിരിക്കാന്ന് പറഞ്ഞില്ലേ? ഇപ്പൊ എത്തും സുമി. അച്ഛനും അമ്മയും ശ്രീകുട്ടനും എല്ലാവരും എന്നോട് ഓരോന്ന് ചോദിച്ചോണ്ടിരിക്കുക സ്നേഹം. ഗിരി വരില്ലാന്ന് ഞാൻ അവരുടെ തെങ്ങനെയാ പറയാ? അതറിഞ്ഞു കഴിയുമ്പോ എന്ത് കോലാഹലം അമ്മ ഉണ്ടാക്കാൻ പോകുന്നെന്ന് ഓർത്തിട്ട് എനിക്ക് സമാധാനമില്ല. ഗിരി പൂർണ്ണ മനസ്സോടെ അല്ല ഈ കല്യാണത്തിന് സമ്മതിച്ചതെന്ന് അവർക്ക് മനസ്സിലായ അതൊട്ടും നന്നാവില്ല. ശ്രീകുട്ടനും അമ്മയും എങ്ങനെയാ പ്രതികരിക്കാന്ന് പോലും പറയാൻ പറ്റില്ല. അവരുടെ ഉള്ളില് ഇന്നത്തെ ദിവസത്തിന് സന്തോഷം ഇല്ലാണ്ടാക്കാൻ അത് മതി. നീ വെറുതെ ഇങ്ങനെ ആവശ്യമില്ലാത്തൊന്നും ആലോചിച്ച് കൂട്ടില്ല എന്റെ സുമി. എല്ലാത്തിനും ഞങ്ങളൊരു പരിഹാരം കണ്ടെത്താന്ന് പറഞ്ഞതല്ലേ, നീ ഒന്ന് വിശ്വസിക്ക് ഞങ്ങളെ. ഞങ്ങൾക്ക് അല്പം സമയം താ. ഗിരിയുടെ വാശി നിങ്ങൾക്ക് അറിയാഞ്ഞിട്ടാ സ്നേഹ. ഗിരി ഈ കല്യാണത്തിന് വരില്ല, എത്ര നിർബന്ധിച്ചാലും വരില്ല. അതിനുവേണ്ടി ശ്രമിച്ചാ ഇനി നിങ്ങളോട് വൈകുമെന്നല്ലാതെ ഒരു പ്രയോജനം ഉണ്ടാകാൻ പോകുന്നില്ല. ഈ കല്യാണത്തിന് വരാത്തതിന് എനിക്ക് ഒരിക്കലും ഗിരിയെ കുറ്റപ്പെടുത്താൻ പറ്റില്ല. എനിക്ക് ഗിരിയുടെ മനസ്സ് മനസ്സിലാവുന്നുണ്ട്. ഇവിടെ ഇപ്പോ ഗിരി വരാത്തതിന്റെ ഒരു കൺഫ്യൂഷൻ എന്തായാലും ഉണ്ടാവും. അതിനു മുമ്പ് നിങ്ങൾ രണ്ടുപേരും ഒന്ന് എത്താൻ നോക്കൂ പ്ലീസ്. ഓഫീസുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും ഒരു എക്സ്ക്യൂസ് പറഞ്ഞ് നിങ്ങൾ എന്നെ ഈ ഒരു സാഹചര്യത്തിൽ നിന്നും കരകയറ്റേ പറ്റൂ. ഒരു ടെൻഷനും വേണ്ട, ഒരു കൺഫ്യൂഷനും ഉണ്ടാവില്ല. ഏറിയാൽ ഒരു 20 മിനിറ്റ്, അതിനുള്ളിൽ അവിടെ എത്തിയിരിക്കും. സുമി ധൈര്യമായിട്ട് ഇരിക്കേ. അതെ അമ്പി, ആ പൊന്നും പുടവയും എവിടെ? അത് ചേച്ചിയുടെ കയ്യിലല്ലേ? അത് വാങ്ങി പൂജിക്കാൻ കൊടുക്കാനുള്ള ഏർപ്പാട് ചെയ്. വാ വേഗം ചെല്ലേ. ഇതുപോലെ ഞാൻ മനസമാധാനം അറിഞ്ഞൊരു ദിവസം ഈ അടുത്ത കാലത്തൊന്നും എന്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല. ഇന്ന് നന്ദിതയുടെ കഴുത്തിൽ വീഴാൻ പോകുന്ന താലി സത്യത്തിൽ ഗിരിയേട്ടന്റെ കയ്യിൽ വീഴാൻ പോകുന്ന വിലങ്ങ. അത് എന്റെ ജീവിതത്തിലെ വിലങ്ങതടി കൂടിയാ. നമ്മൾ അതൊക്കെ എത്ര പ്രാവശ്യം സംസാരിച്ച് കഴിഞ്ഞതായിട്ടാ മോനെ. നിന്റെ സങ്കടം അമ്മയ്ക്ക് മനസ്സിലാവുന്നുണ്ട്, പക്ഷേ ഈ ചെറിയൊരു ത്യാഗം നീ ചെയ്തില്ലെങ്കിൽ നമ്മളെല്ലാവരും വഴിയാധാരാവും. ഗിരിയെ പൂട്ടാനും നമ്മുടെ ജീവിതം സുരക്ഷിതമാക്കാനും ഇതല്ലാതെ നമുക്ക് വേറെ മാർഗമൊന്നുമില്ലല്ലോ. എന്നാ ചടങ്ങ് ആരംഭിക്കാം. അയ്യോ, അതെങ്ങനെയാ തിരുമേനി? വേണ്ടപ്പെട്ട ആളുകളൊക്കെ ഇനിയും വരാനുണ്ടല്ലോ. ഗിരി വന്നില്ലല്ലോ. നമ്മൾ ഇത്ര നേരം കാത്തില്ലേ? മോൾ അവനെ ഒന്ന് വിളിച്ചു നോക്ക്, എന്നിട്ട് വേഗം വരാൻ പറയേ. അല്ല,
ഇതിപ്പോ പേരിനൊരു ചടങ്ങല്ലേ, അതങ്ങ് നടക്കട്ടെ അല്ലേ സുമി? ചിലപ്പോ ആദ്യം ഈ കല്യാണം എതിർത്തതിലും അതിന്റെ ബാക്കിയായി ഒരുപാട് കൺഫ്യൂഷൻസ് ഒക്കെ ഉണ്ടായതിന്റെ പേരിലും ഗിരിക്ക് നല്ല കുറ്റബോധം ഉണ്ടാവും. നമ്മളെയൊക്കെ ഫേസ് ചെയ്യാനും ചിലപ്പം മടി തോന്നിയിട്ടുണ്ടാവും. പിന്നെ കല്യാണം കഴിഞ്ഞ നമ്മൾ ആ വീട്ടിലേക്ക് തന്നെയല്ലേ പോകുന്ന മോളെ? ഗിരിയേട്ടന്റെ അനുഗ്രഹമൊക്കെ അപ്പൊ വാങ്ങാലോ. വരട്ടെ, എന്തായാലും മുഹൂർത്തം കുറിപ്പിച്ചുള്ള ചടങ്ങൊന്നും അല്ലല്ലോ ഇത്. രാഹുകാലമാണെങ്കിൽ കഴിയുകയും ചെയ്തു. ആ സ്ഥിതിക്ക് ഒരല്പം കാക്കുന്നതിൽ തെറ്റില്ലല്ലോ. നമുക്ക് കാക്കാം. അച്ഛാ വേണ്ട, അത് ഗിരി കല്യാണത്തിനുണ്ടാവില്ലെന്ന് നേരത്തെ പറഞ്ഞായിരുന്നു. അയ്യോ, അത് എവിടുത്തെ ഏർപ്പാടാ? ആന്താ ചേച്ചി അങ്ങനെ? ആ വന്നല്ലോ. ഇതാണ് ഗിരിയുടെ സ്വന്തം അമ്മ. അമ്മേ, അമ്മയെ അനുഗ്രഹിക്കണം. സമസ്ത അപരാധങ്ങളും പുറത്ത് എന്നെ അനുഗ്രഹിക്കണം അമ്മേ. ഭഗവാന്റെ പദ്ധതികള് ആര് കണ്ടു അല്ലേ അനുരാധേ? എന്റെ കുടുംബത്തിലൊരു മംഗളകാര്യം നടക്കുമ്പോ എനിക്ക് എത്താതിരിക്കാൻ പറ്റുമോ? എത്തണ്ടവരൊക്കെ എത്തിയച്ചാ, തുടങ്ങിയാലോ? തുടങ്ങാൻ തിരുവേനി.
അങ്ങനെ ഉയ്യാരത്ത് കുടുംബത്തിലെ രണ്ടാമത്തെ മരുമോളായി സുമിയുടെ അനിയത്തി ഈ വീട്ടിലെത്തി. മാമോളെ, നിലവിളക്ക് പൂജാമുറിയിൽ കൊണ്ടുപോയി വെച്ച് പ്രാർത്ഥിച്ചു വേണം പുതിയ ജീവിതം തുടങ്ങാൻ. നടക്ക്. അതെ, 10-20 വർഷത്തിന് ശേഷമാണ് ഞാൻ ഇന്ന് മഹാലക്ഷ്മിയെ കാണുന്നത്. എന്റെ നെട്ടർ ഇപ്പോഴും മാറിയിട്ടില്ല. കഴിഞ്ഞ കുറെ നാളായി മഹാലക്ഷ്മിയെ കുറിച്ച് ഒന്നും കേൾക്കാതെ വന്നപ്പോ എല്ലാരും കൂടി അവളെ വകവരുത്തി കാണുന്നാ ഞാൻ കരുതിയത്. അതെ അച്ഛമ്മ, വകവരുത്തം തന്നെയായിരുന്നു പ്ലാൻ.